Hi all, welcome back to our channel. I am Ashwathi. This video, I am doing an information pass. I am going to tell you all HSA exam confirmation message. That's why I'm doing it. That's why I'm doing a certificate verification video. That's why frequent comments. Catered category 2 in a certificate verification. That's why I'm doing a doubt clear. I'm doing this video. Now, HSA exam confirmation is not fake news. That's correct news. HSA Max category number 383/2020. HSA Social Science category number 203/2021. Natural Science 384/2021. HSA Malayalam 285/2021. These 4 subjects are confirmation message. Please log in your profile and submit confirmation for writing exam. Category number is through OTP system from 23/11/2021 to 12/11/2021. പിന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നമ്മളുടെ പ്രൊഫൈൽ കേറുമ്പോൾ ഒരു ഡൗട്ട് വരും എല്ലാവർക്കും കാരണം അതില് രണ്ട് ഓപ്ഷൻ കാണിക്കും നമ്മൾ ഇപ്പോ അപ്ലൈ ചെയ്ത മലപ്പുറമാണെങ്കിൽ മലപ്പുറം എക്സാമിനേഷൻ സെന്ററിന്റെ അവിടെ മലപ്പുറം എന്നൊരു ഓപ്ഷനും കാണിക്കും അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ജില്ല ആലപ്പുഴയാണെന്നുണ്ടെങ്കിൽ അവിടെ ആലപ്പുഴ എന്നും കാണിക്കും അപ്പോൾ മലപ്പുറം ആലപ്പുഴ ഇത് രണ്ടും എക്സാമിനേഷൻ സെന്റർ ചൂസ് ചെയ്യാൻ വരുമ്പോൾ കാണിക്കും അപ്പോൾ ഇത് ആദ്യം ഒരു ഡൗട്ട് ആയിരുന്നു അതായത് നമ്മൾ ഇപ്പോ മലപ്പുറമാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോട്ടെ നമ്മൾ മലപ്പുറമാണ് ആപ്ലിക്കേഷൻ അയച്ചത് ചൂസ് ചെയ്യുന്നത് ആലപ്പുഴയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അയച്ചത് മാറി ആലപ്പുഴയിലേക്ക് ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ മാറില്ല ഇത് എക്സാമിനേഷൻ സെന്റർ ആണ് ചോദിച്ചേക്കുന്നത് എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നമ്മുടെ സ്വന്തം ജില്ലയിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവിടെ ഇട്ടേക്കുന്നത് ഈ കോവിഡ് കാരണമൊക്കെ പി എസ് സി അങ്ങനെ ചെയ്തതാണ് കാരണം നമുക്ക് നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ അയച്ച നമ്മൾ യു പി സ്കൂൾ അസിസ്റ്റന്റ് എക്സാം ഞാൻ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് പോയാണ് എഴുതിയത് പക്ഷേ ഇവിടെ അങ്ങനെ വേണ്ട ഇപ്പം ഞാൻ പാലക്കാടാണ് ആപ്ലിക്കേഷൻ അയച്ചത് എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ സ്വന്തം ജില്ലയിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇത് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ആണ് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത് സെലക്ട് ഡിസ്ട്രിക്ട് ഫോർ എക്സാമിനേഷൻ ആണ് ഇത് ഞാൻ പി എസ് സി ഓഫീസിൽ വിളിച്ചു ഞാനല്ല എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഞാൻ പി എസ് സി ഓഫീസിൽ വിളിച്ചിട്ട് അറിഞ്ഞൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് പി എസ് സി ഓഫീസിൽ വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്തതിന് മാത്രം കൺഫർമേഷൻ കൊടുക്കുക പിന്നെ എക്സാമിനേഷൻ ഡേറ്റ് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 8/2/2022 ട്യൂസ്ഡേ ആണ് അതായത് ചൊവ്വാഴ്ച February 8 ട്യൂസ്ഡേ ആണ് എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ എക്സാമൊക്കെ ഇനി അടുത്ത് വരികയാണ് എല്ലാവരും പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടത്തുക എല്ലാവരും ലിസ്റ്റിൽ വരുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക ഇതിപ്പോൾ ഇംഗ്ലീഷുകാർ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത് കാരണം മാത്സൊക്കെ കഴിഞ്ഞ വർഷമാണ് എച്ച് എസ് എ ആപ്ലിക്കേഷൻ വിളിച്ചത് എങ്ങനെ പോയാലും എച്ച് എസ് എ ഇംഗ്ലീഷ് വരാനൊരു ജൂൺ ജൂലൈ ആകുമെന്നാണ് ഞാൻ അറിഞ്ഞത് ഇത് നമുക്ക് ഒരിക്കലും ഒഫീഷ്യലി പറയാൻ പറ്റില്ല കാരണം ഇത് ഞാൻ വേറൊരു നമ്മൾ പല റൂമേഴ്സ് വരുമല്ലോ പല റൂമേഴ്സിൽ പല ഡേറ്റ്സും പല മന്തും കേൾക്കുന്നുണ്ട് അതിൽ ജൂൺ ജൂലൈ ആണ് ഞാൻ ഭൂരിഭാഗം ആൾക്കാരുടെ വായിൽ നിന്നും കേട്ടിട്ടുള്ളൊരു മന്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വീണ്ടും പ്രിപ്പയർ ചെയ്യുക നമ്മുടെ എക്സാം ഉടനെ ഉണ്ടാവും ഇംഗ്ലീഷ് ഉടനെ വിളിക്കുക എന്നുള്ള രീതിയിൽ തന്നെ കൺഫർമേഷൻ വരും എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എച്ച് എസ് എ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കാറ്റഗറി 2 സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ അയച്ചേക്കുന്നത് കാറ്റഗറി 3 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അതിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ ആ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടാവണം എന്നാണ് പി എസ് സി പറയുന്നത് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങൾ കാറ്റഗറി 3 പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പുറത്താവാൻ ചാൻസ് കൂടുതലാണ് കാരണം ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡിഗ്രിയും അതേപോലെ തന്നെ കാറ്റഗറി 3 എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ എല്ലാവരും ചോദിച്ചൊരു ഡൗട്ടാണ് ഞങ്ങൾ സ്ഥലത്തില്ല എന്ത് ചെയ്യും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് സ്ഥലത്തില്ലാത്തവർക്ക് പി എസ് സി പുതിയതായിട്ട് ഓൺലൈൻ വെരിഫിക്കേഷൻ റെഡിയാക്കിയിട്ടുണ്ട് അതെനിക്ക് ഡയറക്റ്റുള്ള എക്സ്പീരിയൻസ് അല്ല ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള അറിവാണ് അതായത് നമ്മളിപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും കയ്യിൽ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കൊടുത്ത് വിടുക ഓൺലൈനായിട്ട് നമ്മൾ ആ സമയത്ത് ഓൺലൈൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല
പിന്നീട് ഇത് വെരിഫിക്കേഷൻ പിന്നെ പറഞ്ഞത് മറ്റു ജില്ലകളിലെ ആപ്ലിക്കേഷൻ അയച്ച് നമുക്ക് സ്വന്തം ജില്ലയിൽ വെരിഫിക്കേഷൻ പോകാൻ സാധിക്കുമോ? അത് പോകാൻ സാധിക്കും. കാരണം നമ്മൾ നമ്മുടെ പി എസ് സി ഓഫീസിലൊന്ന് വിളിക്കുക, നമ്മുടെ ജില്ലയിലെ പി എസ് സി ഓഫീസിലൊന്ന് വിളിക്കുക, അപ്പോൾ അവർ വരാൻ പറയും. നമ്മൾ ചെല്ലുക, ചെന്ന് കഴിയുമ്പോൾ അവിടെ രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ നമ്മൾ ഫ്രം അതർ ഡിസ്ട്രിക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർ അതർ ഡിസ്ട്രിക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ കോളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അവിടെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ പ്രൊഫൈലിലാണ് ഇത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്. അത് നമ്മുടെ പ്രൊഫൈൽ അവർ വെരിഫൈ ചെയ്തോളും, കുഴപ്പമില്ല. നമ്മളെല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോവുക, അവരത് വെരിഫൈ ചെയ്ത് വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ള ആൾക്കാർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഡൗട്ട് ചോദിച്ചിരുന്നു. അത് പല ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ അയച്ചത്. ഞാൻ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങി. ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് പ്രൊഫൈലിൽ നിന്നത് മാറിയിട്ട് നമുക്കൊക്കെ ആപ്ലിക്കേഷൻ അയക്കാവുന്ന രീതിയിലായി. അപ്പോൾ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ആപ്ലിക്കേഷൻ അയച്ചവർ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റിയ കുറേ ആൾക്കാർക്ക് ഇക്വലൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നീട് ചോദിച്ച ഒരു ക്വസ്റ്റൻ എന്തായിരുന്നു, എല്ലാവരും ചോദിച്ചൊരു ഡൗട്ടാണ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ നോക്കൂ എന്നുള്ളത്. അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ഇരിക്കുന്നത്, ജസ്റ്റ് ബി എഡ് പാസ്സായതേ ഉള്ളൂ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയാവും. പിന്നെ ചോദിക്കുന്നത് ഇതുവരെ മെസ്സേജ് വന്നില്ല എന്ന് പറയുന്നുണ്ട്. മെസ്സേജ് വരും, അത് ഓരോ ജില്ലയിലെ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം അനുസരിച്ചാണ് മെസ്സേജ് വരുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഏറ്റവും കുറച്ചയച്ച ജില്ല മുതലാണ് വിളിച്ചു തുടങ്ങിയിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ മലപ്പുറമൊക്കെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളതല്ലേ, അത് പുറകെ പുറകെ വരുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നീട് ചോദിച്ചൊരു കാര്യം, ഒരു തവണ ഒ ടി വി ചെയ്തവരും വീണ്ടും വീണ്ടും ചെയ്യണം, വീണ്ടും ചെല്ലണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തവണ ഒ ടി വി ചെയ്താണെങ്കിൽ കൂടി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ മെസ്സേജ് വരും. ഇപ്പോൾ ആ സമയത്ത് നമ്മൾ കാണിക്കാത്ത എന്തെങ്കിലും ഈ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ള, അതായത് കാറ്റഗറി 2 or 3 അല്ല കാറ്റഗറി 3 സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അത് മാത്രം കാണിച്ചാൽ മതിയാവും. ഒ ടി വി സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്നാൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആരും ടെൻഷനൊന്നും അടിക്കണ്ട, എച്ച് എസ് എക്സാം അടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മുടെ പ്രിപ്പറേഷനും റിവിഷനും ഒക്കെ വേഗം വേഗം ആക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.